ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പിറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോ ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മുടെ പൊതുസമൂഹത്തിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് പൗരത്വ ഭേദഗതി നിയമം 2019, CAA, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഇതാണ് ഇന്നലെ വൈകുന്നേരം മുതൽ എന്താണ് ഈ ഒരു ചട്ടം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുകയാണ്. ഒരു വശത്ത് അനുകൂലിച്ചും മറുവശത്ത് ഇതിനെ എതിർത്തുമുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷയിൽ ചിലപ്പോൾ കുറച്ചധികം ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി എന്താണ് CAA എന്ന് അറിയാനുമുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നോക്കുന്നത്. ഇപ്പൊ പൗരത്വ ഭേദഗതി നിയമം 2019 ആദ്യം തന്നെ നമുക്ക് പൗരത്വവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 2 പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭാഗം 2 പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അതുപോലെ ആർട്ടിക്കിൾ 5 മുതൽ 11 പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 5 മുതൽ 11 ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ഓർക്കുക, 5 മുതൽ 11. അതുപോലെ ഇന്ത്യയിൽ തുടരുന്ന പൗരത്വം ചോദിച്ചാൽ ഏക പൗരത്വമാണ്, അതായത് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് നമ്മൾ ഇന്ത്യയിൽ നമ്മൾ പിന്തുടർന്ന് പോരുന്നത്. സിംഗിൾ സിറ്റിസൺഷിപ്പ് അതായത് ഏക പൗരത്വമാണ്. അതുപോലെ പൗരത്വം എന്ന ഇത് കടംകൊണ്ടിരിക്കുന്ന ഏത് രാജ്യത്തു നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് പൗരത്വം എന്ന നമ്മൾ കടംകൊണ്ടിരിക്കുന്നത്. പൗരത്വം കടംകൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഇനി പൗരത്വ നിയമം പാസ്സാക്കിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ മറന്നുപോകരുത്, നിർബന്ധമായും ഓർത്തു വെക്കുക, 1955 ഡിസംബർ 30 ഇന്ത്യ പൗരത്വ നിയമം പാസ്സാക്കിയത്. 1955 ഡിസംബർ 30, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കുക. ആകെ 8 പൗരത്വ നിയമം ഭേദഗതി ചെയ്തിരിക്കുന്നത്. നമ്മുടെ PSC ബുള്ളറ്റിൻ പ്രകാരമാണ് അത് എടുത്തിരിക്കുന്നത്. 8 പൗരത്വ നിയമം ഭേദഗതി ചെയ്തിരിക്കുന്നത്. 1957, 1960, 1985, 1992, 2003, 2005, 2015, 2019. ഈ 15 2014 എന്നും ചിലതിൽ കാണുന്നുണ്ടെന്ന് കൂടി ഓർക്കുക. ഓക്കെ, ഇങ്ങനെ 8 എന്താണ് പൗരത്വ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇത് കൃത്യമായി നമ്മൾ പഠിക്കേണ്ട, പക്ഷെ 8 എന്ന് അങ്ങ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത് നിർബന്ധമായും പഠിക്കുക. ഇത്രയും ഇത്ര വരെ ഭാഗം 2, ആർട്ടിക്കിൾ 5 മുതൽ 11, ഏക പൗരത്വം, കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്, നിയമം പൗരത്വ നിയമം പാസ്സാക്കിയത് 1955 ഡിസംബർ 30. ഇനി പൗരത്വത്തെ പറ്റിയുള്ള നിയമനിർമ്മാണത്തിനുള്ള പൂർണ്ണ അധികാരം ആർക്കാണ്? അത് പാർലമെന്റിനാണ്. ആർക്കാണ്? പാർലമെന്റിനാണ് പൗരത്വവുമായി ബന്ധപ്പെട്ട ഏതൊരു തരം നിയമവും നിർമ്മിക്കാനുള്ള അവകാശം എന്ന് പറയും. ഈ പാർലമെന്റ് എന്ന് പറയുമ്പോൾ ലോക്സഭ, രാജ്യസഭ, അതുപോലെ പ്രസിഡന്റ്, ഇത് 3 അടങ്ങുന്നതാണ് പാർലമെന്റ് എന്ന് പറയുന്നത്. വ്യക്തമായി മനസ്സിലാക്കുക, എന്താണ് പാർലമെന്റ്? ലോക്സഭയും രാജ്യസഭയും രാഷ്ട്രപതിയും അടങ്ങുന്നതിനെയാണ് പാർലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പാർലമെന്റിനാണ് ഈ ഒരു പൗരത്വവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിലുള്ള പൂർണ്ണമായ അധികാരമെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് 5 ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത്. 5 ആ രീതി വിശദമായിട്ടൊന്നും പഠിക്കേണ്ട. ആ 5 ഏതാണെന്ന് നമ്മളിവിടെ നോക്കുന്നത്. 1, ജന്മസിദ്ധമായ പൗരത്വം, അതായത് ബൈ ബർത്ത്. മറ്റൊന്ന്, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, ബൈ ഡിസെന്റ്. മറ്റൊന്ന്, രജിസ്ട്രേഷൻ മുഖാന്തരം, ബൈ രജിസ്ട്രേഷൻ. 4, ചിരകാലാധിവാസം മുഖേന, ബൈ നാച്ചുറലൈസേഷൻ. അടുത്തത്, പ്രദേശ സംയോജനം മൂലം, ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ഇങ്ങനെ 5 ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭ്യമാകുന്നതെന്ന് ഓർക്കുക. ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖാന്തരം, ചിരകാലാധിവാസം മുഖേന, പ്രദേശ സംയോജനം മൂലം, പ്രാദേശിക സംയോജനം മൂലം എന്ന് നമ്മൾ പറയും. ഇങ്ങനെ 5 എന്താണ് പൗരത്വം ലഭിക്കും. അതുപോലെ 3 പൗരത്വം നഷ്ടമാകുന്നത്. 3 പൗരത്വം നഷ്ടമാകും. 1, പൗരത്വം ഉപേക്ഷിക്കൽ. മറ്റൊന്ന്, സമാപ്തി. വേറൊന്ന്, ഇല്ലാതാക്കൽ, അതായത് റിനൺസിയേഷൻ. ഉപേക്ഷിക്കൽ എന്ന് പറയുമ്പോൾ റിനൺസിയേഷൻ, സമാപ്തി എന്ന് പറയുമ്പോൾ ടെർമിനേഷൻ, ഇല്ലാതാക്കൽ, പിന്നെ ഡിപ്രിവേഷൻ, ഇല്ലാതാക്കൽ. എന്നിങ്ങനെ 3 പൗരത്വം നഷ്ടമാകും എന്നുകൂടി മനസ്സിലാക്കുക. ഉപേക്ഷിക്കൽ, സമാപ്തി, ഇല്ലാതാക്കൽ, എന്നിങ്ങനെ 3 പൗരത്വം നഷ്ടമാകുന്നത്. അപ്പൊ ഇത്രയുമാണ് ബേസായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് പൗരത്വവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷയിൽ സ്ഥിരമായി വരുന്ന ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ്. ഇത്രയും കാര്യങ്ങൾ എന്താണ്, വളരെ ബേസ് ആയിട്ട് നമ്മൾ പഠിക്കുക. ഇനി നമുക്ക് നമ്മുടെ എന്താണ് പൗരത്വ നിയമം, CAA എന്ന് നോക്കാം. അതായത് പൗരത്വ നിയമ ഭേദഗതി, ഇത് പറയുന്നത് ഇങ്ങനെയാണ്. 2014 ഡിസംബർ 31 മുൻപ്, ഓർക്കുക, 2014 ഡിസംബർ 31 ആ ഡേറ്റിനാണ് അവിടെ പ്രാധാന്യം.
വളരെ പ്രാധാന്യത്തോടെ ഓർത്തിക്കേണ്ടത് ആ ഡേറ്റ് ആണ്. ആ 2014 December 31 മുൻപ് ഇന്ത്യയിലെത്തിയവർക്ക് എന്ന് പറയുമ്പോൾ അത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, പാർസി, ജൈന, ബുദ്ധ, ക്രിസ്ത്യൻ തുടങ്ങിയ 6 ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ളവർക്ക് പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ഒരു നിയമമാണ് പൗരത്വ നിയമം എന്ന് പറയുന്നത്. അതായത് 2014 December 31 മുൻപ് ഇന്ത്യയിലെത്തിയ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഈ 3 രാജ്യങ്ങളിൽ നിന്നുള്ള 6 ന്യൂനപക്ഷ വിഭാഗങ്ങൾ, 6 എന്ന് പറയുമ്പോൾ 1 ഹിന്ദു, സിഖ്, പാർസി, ജൈന, ബുദ്ധ, ക്രിസ്ത്യൻ, ഈ 6 വിഭാഗങ്ങളിലുള്ളവർക്ക് പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു ബില്ലാണ് പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുമ്പോൾ. ഈ ബില്ലിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുകൂടി അതാണ് പ്രത്യേകത. ഇപ്പൊ നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്കൊക്കെ കാരണം അതാണ്. അതായത് മുസ്ലിങ്ങളെ ഈ ഒരു ഭാഗത്തു നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലൊക്കെ എന്താ പറയുക, പീഡനങ്ങൾ ഏറ്റുകഴിയുന്ന മുസ്ലിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നാൽ അവർക്ക് പൗരത്വം ലഭിക്കില്ല. ഈ 6 വിഭാഗങ്ങൾക്ക് മാത്രമാണ് പൗരത്വം. അടിച്ചമർത്തപ്പെടുന്ന ഈ 6 വിഭാഗങ്ങളിലുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ പൗരത്വ നിയമം ഭേദഗതി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതിൽ മുസ്ലിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ 3 രാജ്യങ്ങൾ മാത്രമാണ്, മ്യാൻമറിൽ നീതി നിഷേധം നേരിടുന്നവരുണ്ട്, ശ്രീലങ്കയിലുണ്ട്, അതുപോലെ നമ്മുടെ ചൈനയിൽ അടക്കമുള്ള പല കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഇവരെയൊന്നും ഈ ഒരു ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. ആകെ ഈ ഒരു 3 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക്, അവിടെ നിന്നുള്ള മുസ്ലിം ഒഴികെയുള്ള ഈ പറഞ്ഞ 6 വിഭാഗങ്ങൾക്ക് എന്നാണ് 2014 December 31 മുമ്പ് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് പൗരത്വം നൽകുക. അതുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു ബില്ല്. ഇതാണിപ്പോൾ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നത്. നമ്മുടെ കേരളം, തമിഴ്നാട്, ബംഗാൾ അടക്കമുള്ള, ഇനി കർണാടകയൊക്കെ വരും, അടക്കമുള്ള സംസ്ഥാനങ്ങൾ എന്താണ് ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരുടെ സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പിലാക്കില്ല എന്നൊക്കെ ഈ സംസ്ഥാനങ്ങൾ എന്താണ് അറിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കോടതികളിലേക്ക്, നിയമ നടപടികളിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ നിരവധി രാഷ്ട്രീയ സംഘടനകളും പല അല്ലാതെയുള്ള സംഘടനകളൊക്കെ എന്താണ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ്, മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ. നമുക്ക് നോക്കാം, 2019 December 19 ലോക്സഭ CAA ബില്ല് എന്ത് ചെയ്തത്, ലോക്സഭയിൽ പാസാക്കുന്നത്. 2019 December 10 ആ ഒരു പ്രത്യേകത, December 10 എന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ ദിനമാണ്, ഓർത്ത് വെക്കാം. ലോക മനുഷ്യാവകാശ ദിനമായ December 10 ലോക്സഭയിൽ നമ്മുടെ പൗരത്വ ഭേദഗതി നിയമം പാസാക്കുന്നത്. 2019 December 10 തൊട്ടടുത്ത ദിവസം 2019 December 11 രാജ്യസഭയും ഇത് പാസാക്കി. 2019 December 11 രാജ്യസഭയും പാസാക്കി. 2019 December 12 രാഷ്ട്രപതി ഒപ്പുവെക്കുകയും ചെയ്തു. ഓക്കെ, 2019 December 10 ലോക്സഭ പാസാക്കി, 2019 December 11 രാജ്യസഭ പാസാക്കി, 2019 December 12 രാഷ്ട്രപതി ഒപ്പുവെക്കുകയും ചെയ്തു. ഇങ്ങനെ 2020 January 10 മുതൽ ഈ ഒരു ബില്ല് നിലവിൽ വരുമെന്നാണ് പറഞ്ഞത്. 2020 January 10 മുതൽ ഈ ഒരു ബില്ല് നിലവിൽ വന്നെന്ന് പറഞ്ഞു. എന്നാൽ ചട്ടങ്ങൾ രൂപീകരിക്കാത്തതിനാൽ ഈ ഒരു ബില്ല് നടപ്പാക്കിയിരുന്നില്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അത് വിജ്ഞാപനം ചെയ്തിരുന്നില്ല എന്നുകൂടി അവിടെ മനസ്സിലാക്കണം. അപ്പൊ 2020 January 10 ചട്ടങ്ങൾ രൂപീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താണ് അത് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അതിനുശേഷം കൊറോണയും നിയമ നടപടികളൊക്കെ ആയി മുന്നോട്ട് പോയി. അപ്പൊ 2020 January 10 അങ്ങനെ അവിടെ വെച്ചിരിക്കുന്ന സംഭവത്തെയാണ് ഇപ്പോ പൊടിതട്ടി എടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഇതുമായി മുന്നോട്ട് പോയിരുന്നില്ല. അതിനെ തുടർന്നാണ് 2024 March 11 അവിടെ എന്താണ് ഈ ഒരു ചട്ടങ്ങൾ രൂപീകരിക്കുകയും അത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. അതായത് CAA പ്രാബല്യത്തിൽ വരികയും ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ 2024 March 11 2020 January 10 വരുമെന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ വരുമെന്ന് ആണ് നമ്മൾ ഡേറ്റ് അടക്കം നമ്മൾ പണ്ട് പഠിച്ചത്. പക്ഷെ എന്നാൽ ചട്ടങ്ങൾ രൂപീകരിക്കാത്തതിനാൽ അന്ന് നടപ്പാക്കിയില്ല. പകരം 2024 March 11 ഈ ഒരു CAA അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമം 2019 പ്രാബല്യത്തിൽ വന്നത്. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ കുറച്ച് ചരിത്രത്തിലേക്ക് പോവാം. 1955 പൗരത്വ നിയമത്തിൽ വരുത്തുന്ന ഭേദഗതിയാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് 1955 പൗരത്വ നിയമത്തിൽ വരുത്തുന്ന ഭേദഗതിയാണ്. നമുക്കറിയാം 7 തവണ മുൻപ് ഭേദഗതി വരുത്തിയിട്ടുണ്ട്. 2019 8th ഭേദഗതി
വരുന്നത്. അങ്ങനെ വരുത്തുന്നത് ഭേദഗതിയാണ്. അതായത് മുൻപ് കുറഞ്ഞത് 11 വർഷം രാജ്യത്ത് സ്ഥിര താമസമായവർക്ക് മാത്രമാണ് ഇന്ത്യ പൗരത്വം നൽകിയിരുന്നത്. അതായത് 11 വർഷം ഏറ്റവും കുറഞ്ഞ സ്ഥിര താമസമായവർക്ക് മാത്രമാണ് മുൻപ് പൗരത്വം നൽകിയിരുന്നത്. എന്നാൽ നിലവിലെ ഭേദഗതി പ്രകാരം ഇത് 6 വർഷമായി ചുരുങ്ങും. നിലവിലെ ഭേദഗതി പ്രകാരം ഇത് 6 വർഷമായിട്ട് ആണ് ചുരുങ്ങാൻ വേണ്ടി പോകുന്നതെന്ന് മനസ്സിലാക്കുക. അതുപോലെ വിസ പാസ്പോർട്ട് തുടങ്ങിയ രേഖകളില്ലാതെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് താമസിക്കുന്നവരെ നിലവിലെ നിയമം അനുസരിച്ച് എന്താണ് അനധികൃത കുടിയേറ്റക്കാരായാണ് പരിഗണിക്കുന്നത്. അതായത് വിസയോ പാസ്പോർട്ടോ അങ്ങനെ ഒരു രേഖകളും ഇല്ലാതെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് താമസിക്കുന്നവരെ നമ്മൾ എന്താണ് അനധികൃത കുടിയേറ്റക്കാർ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അവരെ പരിഗണിക്കുന്നത്. 1946 വിദേശി നിയമം, 1920 പാസ്പോർട്ട് എൻട്രി നിയമം എന്നിവ അനുസരിച്ച് അനധികൃത കുടിയേറ്റം എന്താണ് ശിക്ഷാർഹമാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഏതൊക്കെയാണ്? 46 വിദേശി നിയമം, 20 പാസ്പോർട്ട് എൻട്രി നിയമം. ഇതനുസരിച്ച് അനധികൃത കുടിയേറ്റം ശിക്ഷാർഹമാണ്. ഇങ്ങനെയുള്ളവരെ, അതായത് ഇങ്ങനെ കുടിയേറിയവരെ 2015-16 വർഷങ്ങളിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക വിജ്ഞാപനങ്ങളിലൂടെ ശിക്ഷാ നടപടികളിൽ നിന്ന് ഒഴിവാക്കി രാജ്യത്ത് തുടരാൻ അനുവദിച്ചു. ഇവർക്ക് പൗരത്വാവകാശം നൽകാനുള്ളതാണ് പുതിയ പൗരത്വ നിയമം എന്ന് പറയുന്നത്. അതിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുകൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. ഇങ്ങനെ അതുപോലെ പൗരത്വം നിയമം ലംഘിക്കുന്ന വിദേശികളായ ഇന്ത്യൻ പൗരന്മാരുടെ OCI ഓവർസീസ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ റദ്ദാക്കാനും ബില്ല് വ്യവസ്ഥയുണ്ട്. OCI എന്താണ് രജിസ്ട്രേഷൻ റദ്ദാക്കാനും ഈ ഒരു ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ എന്നാണ് ആ ഒരു രജിസ്ട്രേഷൻ റദ്ദാക്കാനും ഈ ഒരു ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇതാണ് പൊതുവെ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഈ ബില്ല് ആർക്കാണ് ബാധകമാകാത്തതെന്ന് ചോദിച്ചാൽ ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അസം, മേഘാലയ, മിസോറാം, ത്രിപുര തുടങ്ങിയ ഗോത്രവർഗ മേഖലകൾക്ക് ഈ ഒരു ബില്ല് ബാധകമല്ല എന്ന് മനസ്സിലാക്കുക. അതായത് ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അസാമിലെയും മേഘാലയയിലെയും മിസോറാമിലെയും ത്രിപുരയിലെയും ഗോത്രവർഗ മേഖലകൾക്ക് ഈ ഒരു ബില്ല് ബാധകമല്ല. അതുപോലെ തന്നെ ഈ മറ്റു സംസ്ഥാന, അതായത് അരുണാചൽ പ്രദേശ്, മിസോറാം, നാഗാലാൻഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പ്രവേശിക്കാൻ ഒരു പെർമിറ്റ് ആവശ്യമുണ്ട്. കാരണം അതിർത്തി അതായത് അവിടെ ഈ അരുണാചലും മിസോറാം, നാഗാലാൻഡ് ഈ സംസ്ഥാനങ്ങളിൽ പ്രവേശിക്കാൻ പെർമിറ്റ് ആവശ്യമുണ്ട്. ഇങ്ങനെ പെർമിറ്റ് ആവശ്യമായ പ്രദേശങ്ങളും ബില്ലിന്റെ പരിധിയിൽ വരില്ല എന്നുകൂടെ പറയുന്നുണ്ട്. അതായത് ഇത്രയും കാര്യങ്ങൾ ഈ ബില്ല് ബാധകമാകാത്ത 6ാം ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയിട്ടുള്ള അസാം, മേഘാലയ, മിസോറാം, ത്രിപുര തുടങ്ങിയ ഗോത്രവർഗ മേഖലകൾക്ക് ബില്ല് ബാധകമല്ല. അതുപോലെ പ്രവേശിക്കാൻ പെർമിറ്റ് ആവശ്യമായ അരുണാചൽ, മിസോറാം, നാഗാലാൻഡ് സംസ്ഥാനങ്ങളിലെ പ്രദേശങ്ങളും ബില്ലിന്റെ പരിധിയിൽ വരില്ല എന്നുകൂടി ഓർക്കുക. ഇനി 2014 BJP നരേന്ദ്രമോദിയുടെ സർക്കാർ എന്താണ് ഇവിടെ അധികാരത്തിലേക്ക്. അന്നത്തെ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു ഈ CAA നടപ്പാക്കുമെന്ന് പറഞ്ഞത്. BJPയുടെ പ്രകടന പത്രികയിൽ പ്രധാന വാഗ്ദാനമായി. ഇങ്ങനെ 2016 ജൂലൈ 19 ആദ്യമായി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. 2016 ജൂലൈ 19 ആദ്യമായി പിന്നീട് ഈ ഒരു സർക്കാർ വന്ന ശേഷം ബില്ല് അവതരിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 12 ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് കൈമാറി. ഓഗസ്റ്റ് 12 ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് കൈമാറി. 2019 ജനുവരി 7 സമിതി റിപ്പോർട്ട് നൽകി. 2019 ജനുവരി 8 ഇത് ലോക്സഭ പാസ്സാക്കി. 2019 ജനുവരി 8 ലോക്സഭ പാസ്സാക്കി. എന്നാൽ രാജ്യസഭയിലേക്ക് അയച്ചെങ്കിൽ രാജ്യസഭ എന്ത് ചെയ്തു? ഇത് പാസ്സാക്കിയില്ല. ഇതോടെ എന്താണ് 16ാം ലോക്സഭയുടെ കാലാവധി ഈ 2019 കഴിഞ്ഞു. അങ്ങനെ ഈ 16ാം ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞതോടെ ഈ ഒരു ബില്ല് എന്ത് ചെയ്തു? അസാധുവായി മാറി. ഈ ഒരു ബില്ല് അസാധുവായി മാറി എന്ന് മനസ്സിലാക്കുക എന്നാണ്. അതായത് 16ാം ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞതോടെ ബില്ല് അസാധുവായി. ഇതാണ് ഇത്രയും ആ ഒരു ബാക്ക്ഗ്രൗണ്ട്. 2016 ജൂലൈ 19 ആദ്യമായി ബില്ല് നരേന്ദ്രമോദി സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഓഗസ്റ്റ് 12 ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് കൈമാറി. 2019 ജനുവരി 7 സമിതി റിപ്പോർട്ട് നൽകി. 2019 ജനുവരി 8 ലോക്സഭ പാസ്സാക്കി. രാജ്യസഭയിലേക്ക് അയച്ചു, എന്നാൽ രാജ്യസഭ പാസ്സാക്കിയില്ല. തുടർന്ന് 16ാം ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞതോടെ ബില്ല് അസാധുവായി. 2019 ഡിസംബർ 4 2019 ഡിസംബർ 4 ആ സമയത്ത് എന്ത് ചെയ്തു? മെയിലൊക്കെ ഇലക്ഷൻ നടന്ന് വീണ്ടും നരേന്ദ്രമോദി സർക്കാർ തന്നെ അധികാരത്തിലേക്ക് വന്നു. ഇങ്ങനെ 2019 ഡിസംബർ 4 കേന്ദ്രമന്ത്രിസഭ വീണ്ടും എന്ത് ചെയ്തു? ഈ ഒരു ബില്ല് അംഗീകരിച്ചു എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ആ അംഗീകരിച്ച ബില്ല് നമ്മുടെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചു. വോട്ടുകൾക്ക് ലോക്സഭ 2019 ഡിസംബർ 10 ഈ ബില്ല് പാസ്സാക്കി. 311 വോട്ടുകൾക്കാണ് ലോക്സഭ 2019 ഡിസംബർ 10 എന്ത് ചെയ്യുന്നത്? ഈ ഒരു ബില്ല് പാസ്സാക്കുന്നത്. ആ ബില്ല് പിന്നീട് 2019 ഡിസംബർ 11 രാജ്യസഭയും
2019 December 12 രാഷ്ട്രപതിയും ഒപ്പുവച്ചു. തുടർന്ന് 2020 ജനുവരി മുതൽ ഈ ഒരു ബില്ല് പ്രാബല്യത്തിൽ വരുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ചട്ടം രൂപീകരിക്കാൻ എന്താണ് ഇത് നീണ്ടുപോയി, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നടന്നില്ല. തുടർന്ന് കോവിഡും കോടതി നടപടികളൊക്കെ ഇതിങ്ങനെ നീണ്ടുപോയി. ശേഷമാണ് ഇന്നലെ വൈകുന്നേരം, അതായത് 2024 March 11 പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത്, ചട്ടം ഭേദഗതി ചെയ്ത് ആ ഒരു ബില്ല് പ്രാബല്യത്തിൽ വന്നത് ഇന്നലെയാണ് എന്ന് കൂടി മനസ്സിലാക്കാം. 2024 March 11 ഈ ഒരു ബില്ല് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നു. ഇതാണ് ഈ CAA ബന്ധപ്പെട്ട് പ്രധാനമായി പറയാനുള്ളത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടാണ് എന്ത് ഇവ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായി അന്ന്, അതായത് പൗരത്വ ഭേദഗതി നിയമം 2019 ചട്ടം നടപ്പാക്കാതെ വന്ന സമയത്ത് തന്നെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇതിനെതിരെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ആദ്യ പ്രമേയം പാസാക്കിയ സംസ്ഥാനമായി കേരളം മാറുകയും ചെയ്തിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ആദ്യം പ്രമേയം പാസാക്കിയ സംസ്ഥാനമായി കേരളം മാറുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിന് പുറമെ ബംഗാൾ, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തുകയാണ്. അസാമിലടക്കം ശക്തമായ പ്രക്ഷോഭങ്ങളാണ് നടക്കുന്നത്. കാരണം ഇതിനു മുമ്പ് ഇതിന്റെ ചെറിയൊരു ഭേദഗതി രൂപം അസാമിൽ നടപ്പിലാക്കിയപ്പോൾ അവിടെ ഒരുപാട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടക്കമുള്ള ആളുകൾ എന്ത് ചെയ്തു, ഈ ഒരു പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോ ഇത് ഇതിന് രണ്ടു വശമുണ്ട്, ഗുണവും ദോഷവും ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഗുണവും ദോഷവും ഉണ്ട്, അത് നിങ്ങൾ തന്നെ കണ്ടെത്തുക. കാരണം നമ്മുടെ ആ വീഡിയോയിൽ നമ്മൾ അങ്ങനെ ഒരു ടോപ്പിക്ക് സംസാരിക്കുന്നില്ല, അതുകൊണ്ടാണ്. കാരണം നമ്മളെ ഒരു PSC ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ചാനലാണ്. നമ്മൾ പ്രധാനമായും പറയുന്നത് പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ആദ്യം പ്രമേയം പാസാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ കേരളമാണ്. പൗരത്വ ഭേദഗതി നിയമം ലോക്സഭ പാസാക്കിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 2019 December 10 മനുഷ്യാവകാശം, അതുപോലെ ഇത് ലോക്സഭ. ഇനി രാജ്യസഭ പാസാക്കി ചോദിച്ചാൽ 2019 December 11 തൊട്ടടുത്ത ദിവസം. ഇനി പ്രസിഡന്റ് സൈൻ ചെയ്തത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 2019 December 12 ഇതാണ് നോക്കുക. 2024 March 11 എന്താണ് ഇത് ഈ ഒരു ചട്ടം എല്ലാം ഭേദഗതി ചെയ്ത് ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ CAA എന്താണെന്ന് വ്യക്തമായി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് കരുതുന്നു. ഇപ്പൊ നമ്മുടെ ചോദ്യങ്ങളുമായി വരാൻ സാധ്യതയുള്ള പ്രധാന വസ്തുതകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ കൃത്യമായി എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു തന്നെ മുന്നോട്ട് പോവുക. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. കൃത്യമായ പോയിന്റുകൾ നമുക്കറിയാം. പൗരത്വം ഭാഗം 2 Article 5 എന്ന 11 ഏക പൗരത്വമാണ് ഇന്ത്യയിലുള്ളത്. കടംകൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. പൗരത്വവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിലുള്ള പൂർണ്ണമായ അധികാരം പാർലമെന്റിനാണ്. പാർലമെന്റ് എന്ന് പറയുമ്പോൾ രാജ്യസഭ, ലോക്സഭ, പ്രസിഡന്റ് എന്നിവരടങ്ങുന്നതാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. പിന്നെ 1955 December 30 പൗരത്വ നിയമ ഭേദഗതി നിയമം വന്നിരിക്കുന്നത് ആ ഒരു സമയത്താണ്. അതും കൃത്യമായി തന്നെ അങ്ങ് ഓർത്തു വെക്കുക. പിന്നെ പുതിയ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വസ്തുതകളും ഇപ്പൊ പറഞ്ഞ പോലെ അങ്ങ് ഓർത്തു വെച്ച് പഠിക്കുക. ഇത് മറന്നു പോവില്ല എന്ന് തന്നെ കരുതുന്നു. കൃത്യമായി നിങ്ങൾക്ക് പോയിന്റ് മനസ്സിലായി എന്ന് കരുതുന്നു. അതുപോലെ CAA എന്താണെന്ന് മനസ്സിലായി എന്ന് തന്നെ കരുതുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നന്നായി ഒന്ന് ലൈക്ക് ചെയ്യുക. നല്ല ലൈക്ക് ഈ ഒരു വീഡിയോക്ക് പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ കമന്റുകൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവർ ഇത് എന്താണെന്ന് അറിയട്ടെ. അതുപോലെ PSC വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അവർക്ക് അറിയാൻ വേണ്ടി സാധിക്കട്ടെ. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം നമുക്കൊരു എന്താണ് ബെനിഫിറ്റ് ആണ്, അതുകൊണ്ടാണ്. അതുപോലെ ബെല്ലൈക്കൺ തൊട്ടടുത്ത് കാണുന്ന എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായി നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്.